നമസ്കാരം. മനുഷ്യന്റെ ഭക്ഷണക്രമത്തെക്കുറിച്ചും മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ചുമൊക്കെ വലിയ ചർച്ചകളും ചിന്തകളും ശാസ്ത്രീയ അവലോകനങ്ങളും ഒക്കെ ലോകം മുഴുവൻ നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. ഭക്ഷണത്തിന് ഇപ്പോൾ എത്രയെത്ര വെറൈറ്റി, എത്രയെത്ര വ്യത്യസ്തമായ ഭക്ഷണക്രമങ്ങളും ഭക്ഷണ വിഭവങ്ങളുമാണ് നമുക്കുള്ളത്. വിദേശത്തു നിന്നുള്ള, ഇറ്റലിയിൽ നിന്നുള്ള ഒരുപാട് വിഭവങ്ങൾ, അതുപോലെ തന്നെ സൗദി അറേബ്യ, അറേബ്യയുടെ തനതായ രുചി, അങ്ങനെ ഇവിടുത്തെ രുചിയൊക്കെ മാറ്റിവെച്ച് ഒരുപാട് രുചികൾ തേടി നാം പോവുകയാണ്. പക്ഷേ ഇവയൊക്കെ എങ്ങനെയാണ് ആരോഗ്യത്തെ ബാധിക്കുക, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് ഇവ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുക, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തിന് എന്തെങ്കിലും കൃത്യതയുണ്ടോ, അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് ആരോഗ്യത്തിന് നല്ലത്, ഏത് തരത്തിലുള്ളതാണ് ആരോഗ്യത്തിന് മോശം, ഭക്ഷണം കഴിക്കേണ്ട രീതി എങ്ങനെയാണ്, ഓരോന്നും കഴിക്കേണ്ട രീതി എങ്ങനെയാണ്, ഇങ്ങനെ നിരവധി അനവധി തീരാത്ത ഒടുങ്ങാത്ത ചോദ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെയുള്ള ചില പ്രസിദ്ധീകരണങ്ങളിലുമൊക്കെ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഭക്ഷണം, അവനവൻ്റെ ഊർജ്ജമാണ് ഭക്ഷണം എന്ന് പറയുന്നത്. പക്ഷേ അത് ക്രമത്തിലും സമയത്തിലും കൃത്യമായ അളവിലും കഴിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. അത് പൊതുവെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു സുഹൃത്ത് എഴുതിയ ഒരു കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു, അതാണ് ഈ വാർത്തയ്ക്ക് ആധാരം. 120 വയസ്സ് ആണ് മനുഷ്യൻ്റെ ആയുസ് പറയുന്നത്, പൂർണ്ണ ആയുസ്. 33 വയസ്സ് വരെ ഹ്രസ്വായുസും 66 വയസ്സ് വരെ മധ്യായുസും 99 വയസ്സ് വരെ ദീർഘായുസും എന്നാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യ രാശിയെക്കുറിച്ചുള്ള ചില പഠനങ്ങൾ ഇതാണ് തെളിയിച്ചിരിക്കുന്നത്. അത് ഇന്ത്യൻ ചിന്താഗതിയും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇന്ന് 60 വയസ്സുള്ള ഒരാളെ നാം വിളിക്കുന്നത് വയസ്സൻ എന്നാണ്. ശരിയാണ്, പകുതി വയസ്സിൽ വൃദ്ധനാവുന്നത് മനുഷ്യൻ മാത്രമാണ്, അതും ശരിയാണ്. മറ്റെല്ലാ ജീവികളും പ്രകൃതി കൊടുത്ത ആയുസ് പൂർത്തിയാക്കുമ്പോൾ മനുഷ്യൻ എന്തുകൊണ്ട് ഇത്തരത്തിൽ ആയുർദൈർഘ്യം ഉണ്ടായിട്ടും അത് കുറഞ്ഞവനായി ഇവിടെ നേരത്തെ വിട പറഞ്ഞു പോകുന്നു, നേരത്തെ മരിക്കുന്നു എന്ന ചിന്തയിൽ നിന്നായിരിക്കാം ചിലപ്പോൾ ഈ ചിന്ത ഉണ്ടായത്, ഈ കുറിപ്പുണ്ടായത്. 50-ാമത്തെ വയസ്സിൽ പ്രമേഹത്തിനും രക്തസമ്മർദ്ദത്തിനും അടിമപ്പെട്ട് രോഗിയായി നടക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? എപ്പോഴെങ്കിലും നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന സുഹൃത്ത് ചോദിക്കുന്നു. എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നുമുണ്ട്. എന്ത് കഴിക്കണം, എത്ര കഴിക്കണം, എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ടത്. ഒന്ന്, അതായത് എന്ത് കഴിക്കണം. മനുഷ്യൻ പൊതുവെ സസ്യാഹാരിയായിട്ടാണ് അറിയപ്പെടുന്നത്. എന്നാൽ മാംസം കഴിച്ചാലും ശരീരം അതിനെ ദഹിപ്പിക്കും. ഓരോ വ്യക്തിയും അയാളുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് വേണം ഭക്ഷണം തിരഞ്ഞെടുക്കാൻ എന്ന് പറയുന്നു. അതായത് സാധാരണഗതിയിൽ ഒരു ഓഫീസ് മുറിക്കുള്ളിൽ സാധാരണ ഫാനിൻ്റെ താഴെ ഇരുന്ന് അല്ലെങ്കിൽ എ സിയിലിരുന്ന് ജോലി ചെയ്യുന്നൊരു വ്യക്തിയും പുറത്ത് വെയിലിൽ പണിയെടുക്കുന്നൊരു വ്യക്തിയും കഴിക്കുന്ന ആഹാരക്രമത്തിനും ആഹാര സമയത്തിനും അല്ലെങ്കിൽ ആഹാര രീതിക്കും ഒക്കെ വ്യത്യസ്തതയുണ്ട് എന്ന് പറയുന്നു. തീർച്ചയായും അത് നമുക്ക് മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. ഭക്ഷണത്തെ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നിങ്ങനെ മൂന്നായി തിരിച്ചിരിക്കുന്നു. ഫലമൂലാദികൾ, പച്ചക്കറികൾ, വേവിക്കാത്ത ഭക്ഷണങ്ങൾ, പെട്ടെന്ന് ദഹിക്കുന്നവ എന്നിവയാണ് സത്വഗുണപ്രധാനമായ ഭക്ഷണം. ഇവ കഴിച്ചാൽ പൊതുവെ ശരീരവും മനസ്സും സത്വഗുണ പ്രകൃതത്തിലേക്ക് മാറും എന്ന് പറയുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ആ ഭക്ഷണം നല്ലതാണോ എന്ന് കണ്ണുകളും മൂക്കും നാവും അതുപോലെ തന്നെ ഉപയോഗിച്ച് അത് പരിശോധിക്കണം. അതായത് നോക്കണം അത് നന്നായി നല്ല രീതിയിലാണോ അത് ഉണ്ടാക്കിയിരിക്കുന്നത്, മണത്ത് അതിൻ്റെ ഗന്ധം, അതുകൊണ്ട് അത് രുചിച്ച് നോക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഭക്ഷണത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി, അതിൻ്റെ ഒരു ഗുണമേന്മ നമുക്ക് അറിയാൻ സാധിക്കും എന്ന് പറയുന്നു. അതായത് നാവും മൂക്കും അതുപോലെ തന്നെ ത്വക്കും ഉപയോഗിച്ച് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അതിന് തന്നതാണ്. ഇത് ഉപയോഗിച്ച് വേണം ഇവ പരിശോധിക്കാൻ. കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാകും എന്ന ധാരണ തെറ്റാണ്. രണ്ട് കൈയും ചേർത്ത് വെച്ചാൽ അതിൽ കൊള്ളുന്ന ഭക്ഷണമാണ് ഒരാളുടെ ഒരു നേരത്തെ ഭക്ഷണം. അതൊരു പുതിയ അറിവാണ്. രണ്ട് കൈയും ചേർത്ത് വെച്ചാൽ അതിൽ കൊള്ളുന്ന ഭക്ഷണം ആണ് ഒരു നേരത്തെ ഭക്ഷണം. അത് കൂമ്പാരം കൂട്ടണോ അല്ലെങ്കിൽ ഇങ്ങനെ പരത്തിയെടുക്കണോ എന്നറിയില്ല. അപ്പോൾ പ്രായത്തിനനുസരിച്ച് കൈയുടെ വലിപ്പത്തിലും വ്യത്യാസമുണ്ടാവും എന്ന് ശ്രദ്ധിക്കുമല്ലോ. ഉദാഹരണത്തിന് 2 വയസ്സുള്ള ഒരു കുട്ടിക്ക് ആ ചെറിയ കൈയിൽ കൊള്ളുന്ന ഭക്ഷണമേ ഒരു നേരത്തേക്ക് ആവശ്യമുള്ളൂ. അത് തന്നെ 2 നേരമോ 3 നേരമോ ആയി കഴിക്കണം. അതുപോലെ എപ്പോൾ വയറുനിറഞ്ഞു എന്ന് തോന്നിയാലും വീണ്ടും ഭക്ഷണം കഴിക്കരുത്. നമുക്ക് മതിയായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും വിളമ്പി ഈ ചില പ്രത്യേക ഭക്ഷണ സാധനങ്ങളോടൊരു പ്രത്യേക ഭ്രമം വരുമല്ലോ, അത് ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. വിശക്കുമ്പോൾ മാത്രമാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നാണ് നിയമം. നിങ്ങളുടെ ശരീരത്തിന് ഭക്ഷണം ആവശ്യമുണ്ട് എന്നുള്ള സൂചനയാണ് ആ തോന്നലാണ് വിശപ്പ്. വിശപ്പില്ലാതെ വെറുതെ ഭക്ഷണം കഴിക്കരുത്. അതുപോലെ ദിവസം ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗി, 2 നേരം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം കഴിക്കുന്നവൻ രോഗി എന്നുള്ള ചൊല്ലൊക്കെ നമുക്ക് ഇട്ടിട്ടുണ്ട്. ഒരു നേരം കഴിക്കുന്നവൻ യോഗിയാണ്, അവൻ സന്യാസിയാണ്, ആ രീതിയിലുള്ള ജീവിത ക്രമമാണ് അവൻ്റെത്. രണ്ടാമത്തവൻ 2 നേരം ഭക്ഷണം കഴിക്കുന്നവൻ ഭോഗിയാണ്, സുഖിമാനാണ്, സുഖകരമായ അവസ്ഥയാണ് അവന് ആവശ്യമായുള്ളത്. 3 നേരം കഴിക്കുന്നയാൾ രോഗാവസ്ഥയിലേക്ക് എത്തും എന്നുകൂടി പറയുന്നു. അതുപോലെ നന്നായി ചവച്ചരച്ച ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ ശേഷമോ വെള്ളം കുടിക്കണം എന്ന് പറയുന്നുണ്ട്. ചെറിയ കുട്ടികൾ ഉറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ വയർ വികസിക്കുന്നതും പുറത്തേക്ക് ശ്വാസം വിടുമ്പോൾ വയർ ചുട്ടുന്നതും കാണാം. അതുപോലെയാണ് ശ്വസിക്കേണ്ടത്. ശ്വാസോച്ഛ്വാസവും മാനസികാവസ്ഥയും തമ്മിൽ വളരെ ബന്ധമുണ്ട്, അതിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ
അർദ്ധരാത്രി ഭക്ഷണം കഴിക്കരുത്. അതുപോലെ മനസ്സിന് കൊടുക്കുന്ന വിശ്രമമാണ് ധ്യാനം. അപ്പം നമ്മൾ ധ്യാനിക്കണം, ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ധ്യാനിക്കണം എന്ന് പറയുന്നുണ്ട്. ആഴത്തിലുള്ള ധ്യാനം വഴി ശരീരവും മനസ്സും ഒരേപോലെ വിശ്രമിക്കുന്നു. അതുപോലെ കൃത്യമായി ഉറങ്ങണം. ഭക്ഷണം കഴിച്ച ശേഷം ഒരു 2 മണിക്കൂറിന് ശേഷമേ ഉറങ്ങാവൂ, ഭക്ഷണം കഴിച്ച ഉടനെ കയറിക്കിടക്കരുത്. അങ്ങനെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ ഞാൻ പ്രേക്ഷകരോട് പങ്കുവെച്ചുള്ളൂ. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കുക, ഭക്ഷണക്രമം എന്ന് പറയുന്നത് തന്നെയാണ് ശരിയായ രീതിയിലുള്ള ഭക്ഷണം, വിശ്രമം, വ്യായാമം, ഇതുതന്നെയാണ് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ സമയത്ത് ഭക്ഷണം കഴിക്കുക, അളവിൽ അവനവൻ്റെ വിശപ്പ് മാറുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ സമീകൃതമായ ആഹാരങ്ങൾ കഴിക്കുക. തീർച്ചയായും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയ രീതിയിലുള്ള സത്വഗുണപ്രധാനമായ ഭക്ഷണം കൂടുതലും നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുക. ഭക്ഷണം കഴിക്കുക, അത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുക, എങ്കിൽ മാത്രമേ നല്ല ആരോഗ്യത്തോടെയുള്ള ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്ന ഒരു വിവക്ഷയിലേക്കാണ് ഈ കുറിപ്പ് കാര്യങ്ങൾ എത്തുന്നത്. ഇതിനോട് എതിർക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ടാകാം. ഇത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം മാത്രമാണ്. എന്തായാലും നല്ല ഭക്ഷണം നല്ല സമയത്ത് നല്ല രീതിയിൽ കഴിക്കുക, നല്ല രീതിയിൽ ഉറങ്ങുക, നല്ല രീതിയിൽ വിശ്രമിക്കുക, നല്ല വ്യായാമം ചെയ്യുക. തീർച്ചയായും എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. വെബ് ഡെസ്ക് അത്തുമി ന്യൂസ്.